ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മരട് അയനി ശിവക്ഷേത്രത്തിൽ എഴുന്നള്ളപ്പിന് കൊണ്ടുവന്ന ഒരു ആനയാണ്. ഈ ആനയുടെ പേര് അയ്യപ്പൻ എന്നാണ്. കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയുള്ള ഈ ഒരു ആന, ആനയുടെ പിൻകാലുകളിലൊക്കെ വലിയ വ്രണങ്ങളാണ്. ചങ്ങലയിടുന്ന ഭാഗത്താണ് ഈ വ്രണങ്ങളൊക്കെ ഉള്ളത്. കാലിൽ മാത്രമല്ല, അതിൻ്റെ മുതുകിലും വ്രണമുണ്ട്. അത് പക്ഷേ ഉണങ്ങിയ നിലയിലാണ്. ഇത് തീർത്തും അവശനായ ഒരു ആനയാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസമാണ് ഈ അയനി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈ ആനയെ എഴുന്നള്ളിച്ചത്. അപ്പോൾ തന്നെ ഈ ക്ഷേത്രമുറ്റത്ത് ഇത് നിൽക്കുമ്പോൾ ഇത് ഇടത് കാൽ മാത്രം നിലത്ത് കുത്തിയാണ് നിന്നത്. കാരണം അതിൻ്റെ വലത് കാല് വേദന കൊണ്ട് ഉയർത്തി പിടിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മാത്രമല്ല, അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത്, അത് നടക്കുമ്പോൾ അതിൻ്റെ പിൻഭാഗത്തെ, വലത് ഭാഗത്തെ പിൻകാലിൽ നിലത്ത് കൃത്യമായി ഉറപ്പിക്കുന്നില്ല. അവിടെ മഞ്ഞ നിറമാണ് കാണുന്നത്. അത് വ്രണമാണോ അതോ പഴുത്തിരിക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. അത് കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇത് നടക്കുമ്പോൾ ഇതിൻ്റെ പിൻകാല് നിലത്ത് കൃത്യമായി ഉറപ്പിക്കുന്നില്ല. ഇടത് കാല് മാത്രമാണ് നിലത്ത് എപ്പോഴും കുത്തി നിർത്തുന്നത്. കൂടാതെ ഈ പാപ്പാൻ ആനയുടെ ചങ്ങല അഴിക്കുമ്പോഴൊക്കെ ഈ വ്രണങ്ങളിൽ തട്ടുമ്പോൾ ഇത് വാലുയർത്തി അത് വേദന കടിച്ചമർത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ക്രൂരതയാണ് ഈ ആനയോട് കാണിക്കുന്നത്. ഈ ആന ഒരു പ്രായം ചെന്ന ആനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് അവശതയിലാണ്. മാത്രമല്ല, ഇതിൻ്റെ ഇടത് കൊമ്പ് ഒടിഞ്ഞു പോയതാണ്. അത് ഒരു സ്റ്റീൽ റാഡ് വെച്ച്, ഇരുമ്പ് റാഡ് വെച്ചിട്ട് അത് മറ്റ് വലതുഭാഗത്തെ കൊമ്പിൽ പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ആനയെ നിരവധി തവണ നടത്തുകയും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് ആനയെ എഴുന്നള്ളിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ക്രൂരതയാണ് ഈ മൃഗത്തോട് കാണിക്കുന്നത്. എത്രയും വേഗം തന്നെ അധികാരികൾ ഇടപെട്ട് ഈ ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകണം. കാരണം അതിൻ്റെ കാല് വ്രണം, നല്ല വ്രണമുണ്ട്. ആ വ്രണം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണം. അതിന് സുഖ ചികിത്സ ഏർപ്പെടുത്തേണ്ടതാണ്. Thank you.
ആർ പിയൂഷ്, മറുനാടൻ ടി വി, കൊച്ചി.